നമസ്കാരം വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ശ്രമത്തിന് പോട്ടിട്ട് രജനീകാന്ത് രജനി മക്കൾ മണ്ഡലത്തെ രജനി പിരിച്ചുവിട്ടിരിക്കുകയാണ് നേരത്തെ ആരോഗ്യം മോശമാണെന്ന് കാണിച്ച് രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് രജനി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെ രജനി മക്കൾ മണ്ഡലവുമായി ചർച്ചയ്ക്ക് ഒരുങ്ങിയിരുന്നു ഇന്ന് തന്നെ അവരുമായി ചർച്ച നടത്തി രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുമെന്നായിരുന്നു രജനീകാന്ത് അന്ന് പറഞ്ഞിരുന്നത് ഇതോടെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന അദ്യൂഹങ്ങളും പരന്നിരുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങണോ വേണ്ടയോ എന്ന കാര്യം ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് രജനീകാന്ത് വ്യക്തമാക്കിയിരുന്നു താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് സംബന്ധിച്ച് ധാരാളം ചോദ്യങ്ങൾ ഇപ്പോഴുമുണ്ട് ഇതെല്ലാം ചർച്ച ചെയ്യുമെന്നും രജനി പറഞ്ഞിരുന്നു നേരത്തെ കോവിഡ് കാരണം ഭാരവാഹികളെ കാണാൻ എനിക്ക് സാധിച്ചിരുന്നില്ല പിന്നാലെ തിരഞ്ഞെടുപ്പ് വന്നു എനിക്ക് സിനിമയുടെ ഷൂട്ടിങ്ങും പിന്നാലെ വന്ന മെഡിക്കൽ ചെക്കപ്പുകളും കാരണം മണ്ഡ്രം ഭാരവാഹികളെ തനിക്ക് കാണാൻ സാധിച്ചിരുന്നെന്ന് രജനി പറഞ്ഞിരുന്നു അതേസമയം പിരിച്ചുവിട്ട രജനി മണ്ഡ്രം ഇനി അദ്ദേഹത്തിന്റെ ആരാധന സംഘടനയായി തുടരും രാഷ്ട്രീയം ഉണ്ടാവില്ലെന്ന് അദ്ദേഹം തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിരവധി പേർ രജനിയുടെ പിന്മാറ്റത്തെ തുടർന്ന് തെരുവിൽ ഇറങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധവും അരങ്ങേറിയിരുന്നു എന്നാൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു രജനി തന്നോട് രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു എന്നും രജനി വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും രജനിയുടെ പാർട്ടി മത്സരിക്കുമെന്നായിരുന്നു കരുതിയത് എന്നാൽ സൂപ്പർ താരത്തിന്റെ പ്രഖ്യാപനത്തോടെ അതെല്ലാം മാറി ഭാരവാഹികളിൽ പലരും ബി ജെ പിയിൽ അടക്കം ചേർന്നിരുന്നു അതേസമയം സിനിമയിൽ അദ്ദേഹം കൂടുതൽ സജീവമാവുമെന്നാണ് സൂചന തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ മാറ്റുമെന്നായിരുന്നു രജനിയുടെ വരവിനെ രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിച്ചിരുന്നത് ബി ജെ പിയിലെ പല നേതാക്കളും അദ്ദേഹത്തിനെ പരസ്യമായി സ്വാഗതം ചെയ്തിരുന്നു ശിവയുടെ അണ്ണാത്തെ എന്ന ചിത്രത്തിലാണ് താരം ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചിത്രത്തിനിടെയാണ് അദ്ദേഹത്തെ സുഖമില്ലാതെ ആശുപത്രിയിലേക്ക് മാറ്റിയത് അനാരോഗ്യം കാരണമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ചത് സിനിമകൾ പലതും അദ്ദേഹത്തിന്റെ അനാരോഗ്യം കാരണം വൈകുന്നുമുണ്ട് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്റെക്കോർഡുകളുണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്